മലയാളത്തിന്റെ പ്രിയ നടി ജോമോളാണ് ഇന്ന് ആർക്ക് ലൈറ്റിൽ. കാർമുകിൽ വർണ്ണന്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയത് കാഷ്വലി സിംഗിങ് സോങ്. പിടിയാന പിടിയാന അതിന് പാട്ടൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് അറിയില്ല. ഡബ്ല്യു സി സി എനിക്ക് അറിയില്ല, അതിനെ കുറിച്ച് ഞാൻ മെമ്പർ അല്ല. അതില് അത് തുടങ്ങിയതിന് പിന്നിൽ അവർക്ക് എല്ലാവർക്കും ഒരു റീസൺ ഉണ്ടാവും. സാധാരണ ആർക്കിലേറ്റ് എന്ന് പറഞ്ഞാൽ അണിയറ പ്രവർത്തനയെ കുറിച്ചുള്ള പരിപാടിയാണ്. സിനിമയ്ക്ക് സിനിമയുടെ ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ചേച്ചി ആർക്കിലേറ്റിൽ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അണിയറയിൽ തന്നെ സജീവ സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് സബ് ടൈറ്റ്ലിംഗ് രംഗത്തേക്ക്. എങ്ങനെയാണ് ഇവിടെ എത്തിയത്? സബ് ടൈറ്റ്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒ ടി ടി വന്ന് കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് സബ് ടൈറ്റ്ലിംഗ് ഇങ്ങനെ കുറിച്ച് ഞാനൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ സബ് ടൈറ്റ്ലിംഗിന് ഒരു അങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഒരു 6-7 മാസമായിട്ടുണ്ടാവും. ജയസൂര്യ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. എപ്പോഴോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു സബ് ടൈറ്റ്ലിംഗ് ചെയ്തൂടെ, ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സബ് ടൈറ്റ്ലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത്. അപ്പം എന്റെ വിചാരം ഇപ്പം മലയാള മൂവീസ് നമ്മൾ സബ് ടൈറ്റിൽ വെച്ച് കാണാറില്ല ഒന്ന്. രണ്ടാമത് ബാക്കി വേറെ ലാംഗ്വേജ് തമിഴ് തെലുങ്ക് എല്ലാം കാണുമ്പം സബ് ടൈറ്റ്ലിംഗ് വരാറുണ്ട്. അപ്പൊ എന്റെ വിചാരം അത് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്, ഓർ ഈ ഒരു ഒ ടി ടി ഏത് പ്ലാറ്റ്ഫോം അവരുടെ ആളുകൾ ചെയ്യുന്നതാണെന്നാണ് എന്റെ ഒരു വിചാരം. അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതിനെ കുറിച്ച് വായിച്ചപ്പോഴാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, അങ്ങനെ സബ് ടൈറ്റ്ലിംഗ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെന്ന് അറിഞ്ഞത്. അധികം ആൾക്കാർ അങ്ങനെ അതിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം ഒന്നും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ചെയ്യണം, കാരണം അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ എന്തോ യൂട്യൂബിൽ ഉണ്ടെന്നല്ലാതെ വേറെ അറിയില്ല. അപ്പൊ എന്റെ ഫ്രണ്ടാണ് ഷേഗ, എസ് ക്യൂബില് പ്രൊഡ്യൂസർ. യെസ്, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിലല്ല. പിന്നെ അതുമല്ല അതിന് മുൻപേ തന്നെ അറിയാം, ഫാമിലി പരമായിട്ട് അറിയാലോ ഗൃഹലക്ഷ്മിയുടെ പ്രൊഡക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഷേഗയുടെ മക്കളും എന്റെ മോള് ഒരുമിച്ചാണ് സെയിം ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ടച്ചിലുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലെ അഡ്വൈസ് ഒക്കെ ഞാൻ ഷേഗയുടെ അടുത്താണ് ചെയ്യുന്നത്. എനിക്ക് കംഫർട്ടായിട്ടും എൻ്റെ ഒരു ആ ഒരു ഇത് പൊട്ടത്തരമാണെങ്കിൽ പൊട്ടത്തരം, എനിക്ക് എന്തും ചോദിക്കാനുള്ള ആ ഒരു ഫ്രീഡം ഷേഗയുടെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ അവളടുത്ത് ചോദിച്ചു ഷേഗയുടെ അടുത്ത് ഇങ്ങനെ ഒരു വിഭാഗമുണ്ടോ, അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഷേഗ പറഞ്ഞു വൈ നോട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അങ്ങനെ ഷേഗയാണ് എനിക്ക് രണ്ടുപേരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഒന്ന് ബോബി സഞ്ജയ്, സഞ്ജയുടെ വൈഫുണ്ട് അഞ്ജന, അഞ്ജന അഞ്ജന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷേഗയുടെ ഇവരുടെ ഉയരെ അങ്ങനെ കുറെ മൂവീസില് അഞ്ജന സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഞ്ജനയായിട്ട് ഫസ്റ്റ് എന്നെ കണക്ട് ചെയ്ത് തന്നു. ഞാൻ അഞ്ജനെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് അഞ്ജനയാണ് എനിക്ക് ഇതിലോട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഏതാണ് സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന ഓവർ ദ ടെക്സ്റ്റ്, ഓവർ ടെക്സ്റ്റ് ഒരു ഫോൺ കോൾ ആയിരുന്നു, പിന്നെ ഓവർ ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം അഞ്ജന അഞ്ജനയുടെ കാര്യങ്ങളിലും ബിസി ആയി, ഞാൻ എന്റെ കാര്യങ്ങളിലും ബിസി. അപ്പൊ അഞ്ജു എന്ന് പറഞ്ഞു വേറൊരു കുട്ടി എന്നെ പരിചയം, എന്റെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. അവരും സബ് ടൈറ്റിൽ ചെയ്തിരുന്നു. അവര് അത് രണ്ടുപേരാണ്, അഞ്ജും വേറൊരു കുട്ടിയും കൂടെ, അവര് ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അഞ്ജു അടുത്തുണ്ടായിരുന്നു. അപ്പം അഞ്ജുവിന്റെ അടുത്ത് എനിക്ക് പോയി, അപ്പൊ അഞ്ജനെ പറഞ്ഞു തന്നിട്ട് എനിക്ക് പഠിച്ച് ഞാൻ ചെയ്ത ശീലം ഉണ്ടായിരുന്നു. അപ്പൊ അഞ്ജുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അഞ്ജു പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ്, കറക്റ്റ് ആണ്. ചേച്ചി ഒരു കാര്യം ചെയ്യ, ചേച്ചി എന്തെങ്കിലും സോങ്സ് ചെയ്ത് ട്രൈ ചെയ്യ്, സോങ്സ് ചെയ്ത് ട്രൈ ചെയ്ത് ചേച്ചി എനിക്ക് അയച്ചതാ, എന്നിട്ട് ഞാൻ നോക്കാം. അങ്ങനെ അഞ്ജുവുമായിട്ടും എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു രണ്ടുപേരും. പിന്നെ റീസെന്റ് ഈ പടം ചെയ്യണം എന്ന് എന്നോട് ഷേഗ ഒരു ദിവസം ഒരു കോള് വന്നിരുന്നു. അങ്ങനെ ഷേഗയായിട്ട് സംസാരിച്ചപ്പോൾ നീ എന്റെ പടം ഒന്ന് ചെയ്യുന്നോന്ന് ചോദിച്ചു. ഓ, അപ്പൊ ഈ സിനിമയ്ക്ക് മുമ്പ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു? ഇല്ല, ഞാൻ കാഷ്വലി ചെയ്തതാണ്. ഇങ്ങനെ ഷേഗയോട് സംസാരിച്ചു സബ് ടൈറ്റിലിങ്ങിനെ കാര്യം. പിന്നെ അങ്ങനെ ഈ അഞ്ജനയുടെ അടുത്തും ഈ അഞ്ജുവിന്റെ അടുത്തും പോയി ഞാൻ കോൺടാക്ട് ചെയ്തു സംസാരിച്ചു. പിന്നെ അതങ്ങ് ഞാൻ എന്റെ ലൈഫും എന്റെ മോളിലെ കോളേജ് അഡ്മിഷനും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തിരക്കായി. എല്ലാവരും അവരവരുടെ തിരക്കിലായി. പിന്നെ ഇടയ്ക്ക് അഞ്ജനയെടുത്തും അഞ്ജുവിനടുത്തും ഹായ് ഹലോ അവർ ടച്ചിൽ വെക്കുന്നല്ല സബ് ടൈറ്റിലിംഗ്. പിന്നെ ഞാനങ്ങ് വിട്ടു എന്ന് പറഞ്ഞാൽ ഓരോ തിരക്കുകളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൺ ഫൈൻ ഡേ, ഒരു മാസം മുൻപ്, 1.5 മാസമായിട്ടുണ്ടാവും, ഷേഗയുടെ ഒരു കോള്. അപ്പം എന്നോട് ചോദിച്ചു, നീ ഫ്രീ ആകുമ്പോൾ എനിക്കൊന്ന് എന്നോടൊന്ന് പറയൂ, ഒരു കാര്യം സംസാരിക്കണം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഷേഗയെ തിരിച്ച് കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ എന്റെ മൂവിക്ക് നീ ഒന്ന് സബ് ടൈറ്റിൽ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, ഞാനോ, ഞാനൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചതല്ലേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു മൂവി ഇത്രയും നിങ്ങളുടെ ഒരു ബാനറിലുള്ള മൂവി എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ്. എന്നോട് ചോദിച്ചു, അങ്ങനെയല്ലേ നമുക്ക് തുടങ്ങാം, എന്റെ അടുത്തല്ലേ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫ്രീഡത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ, എന്റെ അടുത്ത് ചെയ്തല്ലേ പഠിക്കാൻ പറ്റത്തില്ല, അപ്പൊ നിനക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, സോ ഡു യു വോണ്ട് ടു ഗിവ് എ ട്രൈ, എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാള് കൂടെ നിന്ന് കൈപിടിച്ച്
കൊണ്ടുവന്നത് ചെയ്തൂടെ എന്നൊരു ആ ഒരു പുഷ് തന്നപ്പം എന്നോട് പറഞ്ഞ അനീഷ് ഉപാസനയാണ് ഡയറക്ടർ, അനീഷ് കോണ്ടാക്ട് ചെയ്യും, അങ്ങനെ അനീഷുമായിട്ട് സംസാരിച്ച് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തോ എന്നാണ് തുടങ്ങേണ്ടത്, കാരണം പടം ഒന്ന് കാണണം, കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അനീഷുമായിട്ട് ഞാൻ ടച്ചിൽ, അനീഷിനെ നേരത്തെ അറിയായിരുന്നു, ഇത്രയും ഇപ്പൊ ഉള്ള ഈ ഒരു അടുപ്പമല്ല, അല്ലാതെ തന്നെ ഹായ് ഹലോ എന്നുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു അനീഷായിട്ട്, ഇടയ്ക്ക് കാണാറുണ്ട്, അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ട് കാണാറുണ്ടായിരുന്നു. അങ്ങനെ അനീഷ് സംസാരിച്ചു, അപ്പം അനീഷ് ചോദിച്ചു പടം കാണുന്നോന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഡേ ഫിക്സ് ചെയ്ത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഞാൻ പടം കണ്ടു. അങ്ങനെ അനീഷിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു, അനീഷ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാ ചെയ്യുന്നത് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യത്തെ ഒരു 3 മിനിറ്റ് ചെയ്തിട്ട് അയച്ചു തരാം, ഓക്കെ ആണെങ്കിൽ എന്നെ വെച്ചാൽ മതി, കാരണം എനിക്കും അറിയാലോ ഇതിന്, കാരണം ഇത്രയും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു പുതിയ ഇവരുടെ ടൈം വേസ്റ്റ് ആക്കുമോ, ഇവർക്ക് സ്യൂട്ടബിൾ ആണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എനിക്കൊരു ഒരു ഇതുണ്ട്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എനിക്ക് അത് അഡ്വാൻറ്റേജ് മുതലെടുക്കുന്ന പോലെ എനിക്ക് തോന്നരുത്. അപ്പം ഞാൻ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ടെക്നിക്കലായിട്ട് നമുക്ക് അത്രയും അറിയില്ല, ഓക്കെ ലാംഗ്വേജ് ഇസ് ഓക്കെ നമുക്ക് പിന്നെയും മാനേജ് ചെയ്യാം, പക്ഷെ ടെക്നിക്കൽ സൈഡ് നമുക്ക് അത്രയും അറിയില്ല, അപ്പം അതിലെന്തെങ്കിലും ഉണ്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പം അനീഷ് അപ്പോഴും ഭയങ്കര സപ്പോർട്ട് വരുന്നത്, എൻ്റെ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, എന്താവശ്യം ഉണ്ടെങ്കിലും അവരുണ്ട്, എനി ടൈം യു കോൺടാക്ട് അവരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തോളും, അഥവാ വീട്ടിൽ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഇവിടെ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ചെയ്തോ, ഇവരെല്ലാവരും ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയറിലിട്ട് ചെയ്തോ. അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് അനീഷിൻ്റെയും അപ്രോച്ച്. ഓക്കെ, സോ സി ദൈവമായിട്ടൊരു കാര്യം നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് തരുമ്പോൾ, ഷോകയും അനീഷും ഇങ്ങനെ ഒരു ഇത്രയും ഒരു സപ്പോർട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നു കഴിയുമ്പോൾ ഞാനത് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഞാൻ എന്തായാലും റിഗ്രറ്റ് ചെയ്യും. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ചെയ്തു കൊടുത്തു, ടീസർ ചെയ്തു, ട്രെയിലർ ചെയ്തു കൊടുത്തു, പിന്നെ അൺഎഡിറ്റഡ് വേർഷൻ ചെയ്തു, ഇനിയിപ്പോൾ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ ചെയ്തു കൊടുക്കാം. എവിടെ വീട്ടിലിരുന്നാണോ ചെയ്യുക? ഞാൻ വീട്ടിലിരുന്നാ ചെയ്യാറ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഇപ്പൊ ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നന്നായി ലാംഗ്വേജ് അറിയാൻ പറ്റുമെങ്കിൽ ഒരു സെപ്പറേറ്റ് ചെയ്യാം എന്നായിരുന്നു. അത്യാവശ്യം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണമെന്നില്ല, ഒരുവിധം നമുക്ക് ആ ലാംഗ്വേജുമായിട്ട് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഞാൻ ട്രൈ ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ലിറ്ററലി പലതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോൾ, ഞാൻ മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളം മൂവീസിൻ്റെ സബ്ടൈറ്റിൽ കാണാറില്ല, നമ്മൾ സ്ക്രീനിൽ നോക്കി ആളുകൾ അവർ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഈ സബ്ടൈറ്റിൽ ആവശ്യം വരുന്നത് ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർക്ക് അല്ലേ. അപ്പം വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ, അപ്പം വേറെ നാട്ടുകാർക്ക് നമ്മുടെ ഇവിടെ ഇപ്പം പല സമയത്തും നമ്മുടെ മൂവീസിൽ നമ്മുടെ നാടിനെ ചുറ്റിപ്പറ്റിയും നമ്മുടെ ലാംഗ്വേജിനെ ചുറ്റിപ്പറ്റിയുമുള്ള കാര്യങ്ങൾ കോൺവെർസേഷനിലാണ് വരാറ് അല്ലെ, തമാശകളായിക്കോട്ടെ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡാം പൊട്ടുന്നതിന്റെ ഒരു ഇഷ്യൂ, ഒരു ഒരു കൊളോക്കിയൽ ഒരു ലാംഗ്വേജ് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡാമും ഡാമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വെള്ളപ്പൊക്കവും അതൊക്കെ നമുക്കേ അറിയുള്ളൂ അല്ലെ. വേറൊരു നാട്ടിൽ ഇപ്പൊ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ അത് ബോംബെയിലുള്ള ആളുകൾ കാണുമ്പോൾ അവർക്ക് എന്താണെന്നത് അറിയില്ല. അപ്പൊ ഞാനത് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എന്താണെന്ന് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും എന്താ കാര്യങ്ങൾ. ഇപ്പം എന്താ പറയാ, ജാനകി ജാന മാത്രം ചെയ്തിട്ട്, ഇപ്പൊ അത് മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയല്ലേ തീരുമാനം? അങ്ങനെയാണ് തീരുമാനം. അതെ, ചില പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ജാനകി ജാനയുടെ ടീസ് ചെയ്തല്ലോ, ആ ടീസറിനെ തന്നെ ഒരു കാർമുകിൽ വർണ്ണന്റെ അതൊക്കെ ചെയ്യുമ്പോ എങ്ങനെ? ഞാൻ അത് ചെയ്തപ്പം സി നമ്മൾ അതാ പറഞ്ഞത് കാർമുകിൽ വർണ്ണന്റെ എന്ന് പറഞ്ഞപ്പം ഞാൻ എഴുതിയത് കാഷ്വലി സിംഗിങ് സോങ്, കാരണം രണ്ട് സെന്റൻസേ ഉള്ളൂ, രണ്ട് വേർഡേ ഉള്ളൂ, ബാക്കി മൂളുന്നേ ഉള്ളൂ. നമുക്കറിയാം അത് കാർമുകിൽ വർണ്ണന്റെ ആണെന്നുള്ളത്, പക്ഷെ അത് മറ്റേ വായിക്കുമ്പോൾ അത് എന്താ കണ്ടന്റ് എന്നറിയില്ല. ആ പാട്ട് ജസ്റ്റ് തുടങ്ങുന്നു, അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആകുന്നു, ഓടുന്നു, അപ്പം വേറെ ആൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരണം എന്നില്ല. അപ്പം ഞാൻ എഴുതിയത് കാഷ്വലി സിംഗിങ് ആവശ്യമുള്ളൂ. ചില സ്ഥലത്ത് ഞാൻ ഇത് ചെയ്യണം എന്നുള്ള ഒരു ഒരു ചെയ്യാം എന്നുള്ള രീതിയിലായപ്പോഴത്തേക്കും ഞാൻ വേറെ സബ്ടൈറ്റിലുള്ള മൂവീസ് കണ്ടു തുടങ്ങി, ശ്രദ്ധിച്ചു തുടങ്ങി. ഒന്നും കൂടെ മലയാളം മൂവികളിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചാൽ അതല്ല ഓടിച്ച് നമ്മൾ കണ്ട പടങ്ങായിരിക്കും, പക്ഷെ അതിന്റെ സബ്ടൈറ്റിൽ ഓൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കണ്ടു നോക്കി എന്താണ് നോർമലി ആളുകൾ മെൻഷൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഞാനൊന്ന് ഇട്ടു കാഷ്വലി സിംഗിങ് എ സോങ് എന്ന് ഞാൻ ഇട്ടു. അപ്പൊ അതങ്ങ് പോയി ഉണ്ടല്ലോ, അതെനിക്ക് അറിയില്ല, അതൊക്കെ കേൾക്കുമ്പോ ഞാൻ ഞാനിപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എങ്ങനെ ഞാൻ ചെയ്യും എന്നൊക്കെ. ഇപ്പം തല്ലുമാലയിലൊക്കെ പടം ആ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ചെയ്യും, ചിലപ്പോ ആ സമയത്ത് ചെയ്യുമായിരിക്കും, പക്ഷെ അതെങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ആദരാഞ്ജലി നേരട്ടെ, എന്ത് പറയും, ഒരു കല തന്നെ കേട്ടോ, വെറുതെ ലാംഗ്വേജ് അറിയാന്ന് മാത്രമല്ല, കറക്റ്റ് ആയിട്ട് എങ്ങനെ കൺവേ ചെയ്യാനുള്ള.
ഇപ്പൊ ഒരു ആക്ട്രസ് കുറെ നാൾ നമ്മൾ കണ്ടില്ല, നമ്മൾ എപ്പോഴും ചോദിക്കുക എപ്പോഴാ തിരിച്ചു വരിക, എപ്പോഴാ തിരിച്ചു വരിക. ഇത് തിരിച്ചു വന്നു, പക്ഷേ സിനിമയിലേക്കാണ് എപ്പോഴാണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് തിരിച്ചു വരിക. എപ്പ വേണമെങ്കിലും വരാം, അങ്ങനെ ഞാൻ എവിടെയും പോയിട്ടില്ല. പക്ഷെ അതൊരു തെറ്റായ ധാരണയാന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ പോയി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു 8 കൊല്ലം ഞാൻ ബോംബെയിലായിരുന്നു, പിന്നെ ഞാൻ കേരളത്തിലോട്ട് വന്നു. അപ്പം കെയർഫുൾ എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അതുപോലെ നല്ല ക്യാരക്ടർ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. അപ്പം സ്ക്രിപ്റ്റ് കേൾക്കാറുണ്ടോ ഇപ്പൊ? ആ സ്ക്രിപ്റ്റ് 2-3 എണ്ണം വന്നു, പക്ഷെ അത് എനിക്ക് അത്രയും ഒരു തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പലർക്കും ജോമോളി അഭിനയിക്കുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടും കൂടി ആയിരിക്കാം, കാരണം ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് അത്ര ആക്റ്റീവ് അല്ല. പിന്നെ എന്താ പറയാ, പൊതുവെ ഒരു ആ ഒരു രീതിയിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാ, അപ്പൊ അതുകൊണ്ടായിരിക്കാം ആൾക്കാരുടെ. എന്നാൽ ഈ പണ്ട് ചെയ്തവരും പരിചയമുള്ള പ്രൊഡക്ഷൻസും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടാവില്ല, അവരായിട്ടുള്ള കോൺടാക്ട് ഒക്കെ എങ്ങനെയാണ്? ഹരിൻ സാറായിട്ട് കോൺടാക്ട് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടച്ചിൽ വെക്കാറുണ്ട്. പിന്നെ കമൽ സാറിനെ ഞാൻ സ്റ്റേറ്റ് അവാർഡിന്റെ ജൂറി ആയിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ 2020. അപ്പൊ ആ സമയത്ത് കമൽ സാറിനെ കുറെ നാളിന് ശേഷം കണ്ടു. പിന്നെ അല്ലാതെ ആ സമയത്തുള്ള ഇപ്പം അബ്രിഡായിട്ട് നല്ല കോണ്ടാക്ട്, അബ്രിഡ് ഷൈനായിട്ട് നല്ല ടച്ചിലുണ്ട്. സലീം അഹമ്മദ് സലീം ഒക്കെ ആയിട്ട് ഞങ്ങളൊക്കെ ആ ജൂറിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരായിട്ട് ടച്ചിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാമോ അഭിനയിക്കാൻ താല്പര്യം? അവർക്കറിയാം, അവര് പറയും നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ എന്തായാലും ഡെഫിനറ്റ്ലി. എനിക്കൊന്നും ഇപ്പൊ കല്യാണം കഴിഞ്ഞോട് അഭിനയം നിർത്തി അങ്ങനെ എന്തോ ഒരു തോട്ട് വന്നു പോയെന്ന് തോന്നുന്നു. പൊതുവെ ഒരുവിധം എല്ലാവർക്കും ഉള്ള ആ സമയത്തുള്ള ഒരു ട്രെൻഡ് അതായിരുന്നു. കല്യാണം കഴിഞ്ഞു അഭിനയം നിർത്തി പോയി, ഞാൻ അമേരിക്ക കല്യാണം കഴിഞ്ഞു അമേരിക്കയിൽ പോവാ, അതായിരുന്നു. ഞാനും അമേരിക്കയിലായിരുന്നു എന്നാണ് എല്ലാവരും. കല്യാണം കഴിഞ്ഞു അമേരിക്കയിൽ പോവാ, അതാണ്. ഈ അത് മിസ് ചെയ്യുന്നുണ്ടോ ആ ഒരു സിനിമാ ജീവിതം ഉണ്ടല്ലോ, ഷൂട്ടിന് പോവുക തിരക്കാവുക? ഇല്ല, അങ്ങനെയില്ല. ഞാൻ അതർവൈസ് ഓൾസോ ഹോം മേക്കർ ആണ്, പക്ഷെ ഞാൻ നല്ല തിരക്കായിരുന്നു വീട്ടില്. ഓക്കെ, അത് മിസ് ചെയ്യുന്നില്ല, പക്ഷെ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, നമ്മൾ അങ്ങനെ തിരിച്ചു വരണം ആ ഒരു ഡെസ്പിറേഷൻ ഉണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷെ ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് മൈ ലൈഫ്, മക്കളും വീടും എല്ലാമായിട്ട് ഐ വാസ് ബിസി വിത്ത് മൈ ലൈഫ്. പക്ഷേ ഈ ഒരു ഫീൽഡ്, ഞാൻ ഈ ഫീൽഡിലെ ആളുകളായിട്ട് ടച്ചിലുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാവും, അമ്മ അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടാവും, അപ്പൊ അങ്ങനെയൊക്കെ അവരുമായിട്ടും ടച്ചിലുണ്ടായിരുന്നു. സോ ഐ വാസ് ഇന്ററാക്ടിങ് അവരുമായിട്ട്. എനിക്ക് ഏറ്റവും ആദ്യം ജോമോളിന് കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ഓർക്കുന്നത് എന്ന് സ്വന്തം ജാനകുട്ടിയാണ്. ആ കണ്ണട വെച്ച് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ക്യാരക്ടറും ഭയങ്കര രസമായിരുന്നല്ലോ. അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടോ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം? ജാനകുട്ടി. ജാനകുട്ടി അത് കഴിഞ്ഞിട്ട് നിറത്തിലെ വർഷ. ഓക്കെ, ഇപ്പോൾ ജാനകുട്ടി കഴിയുമ്പോൾ ഭയങ്കര യങ് ആയിരുന്നല്ലോ. ആ ക്യാരക്ടറായിട്ട് എത്രത്തോളം കണക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ആ സമയത്ത് കുഴപ്പമൊന്നും, കാരണം നമ്മള് ഫ്രഷ് ആയിരുന്നല്ലോ. നമുക്കൊരു പ്രീ കൺസീവ്ഡ് നോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ മൂവിയെ കുറിച്ച്, ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നു, ഡയറക്ടർ എന്ത് പറയുന്നു അഭിനയിക്കുന്നു, ആ ഒരു 5-6 ദിവസം എടുത്തു ആ ഇതിലോട്ട് വീഴാൻ. പിന്നെ അതങ്ങ് ഓക്കെ ആയി, ആ മോൾഡ് ചെയ്ത് അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഈ ചെയ്ത സിനിമകള് വീണ്ടും കാണാറുണ്ടോ? ഞാൻ കാണാറുമില്ല. പിന്നെ വീട്ടിൽ ആരെയും കാണിക്കാൻ ട്രൈ ചെയ്യാം. ഹസ്ബൻഡ് കണ്ടു കാണും ആ സമയത്ത്, കണ്ട് കാണുമായിരിക്കും. അതെ അതെ, അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറേറ്റ്ലി ട്രൈ ചെയ്യുന്നില്ല. കുട്ടികളെയും അവരും ഞാൻ ഉറങ്ങണ സമയത്ത് അങ്ങോട്ട് എപ്പോഴും കണ്ടു എന്നല്ല. ജാനകുട്ടി അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല, കണ്ടില്ല. നിറം കണ്ടോ എന്ന് എനിക്കറിയില്ല. മയിൽപീലിക്കാവ് എന്റെ മോള് ഞാൻ ഉറങ്ങിയ സമയത്ത് രാത്രി കണ്ടു എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ഡാൻസ് എല്ലാം അവൾക്ക് ഇഷ്ടം, ഞാൻ ആ പടം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ ഞാൻ അതിനെ കുറിച്ചുള്ള സംസാരം വീട്ടിൽ നിർത്താറില്ല. എനിക്ക് തന്നെ ചമ്മലാക്കാം. പഞ്ചാബി ദിവസം കണ്ടിട്ടുണ്ടാവില്ല, ചാൻസ് കുറവാ. അതെല്ലാം അതോ ഇനി കണ്ടിട്ടുണ്ടോ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ പടം കണ്ടിട്ടുണ്ടോ, അമ്മയുടെ ഈ പടം കണ്ടിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അമ്മാരെ ചേർന്നു, അപ്പം എങ്ങനെയാണ് ഹസ്ബൻഡ് സിനിമ കാണാതെ എങ്ങനെയാണ് അറിഞ്ഞതും പരിചയപ്പെട്ടൊക്കെ? സിനിമ അതൊരു കാഷ്വൽ ചാറ്റിലൂടെ പരിചയപ്പെട്ടു, കഴിഞ്ഞ് പിന്നീടാണ് മനസ്സിലായത്. നമുക്കന്ന് ചാറ്റിലൊക്കെ നമ്മുടെ പേരല്ലേ, നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ പേരുകൾ വെച്ചിട്ടായിരുന്നല്ലോ. ഇപ്പം സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപക്ഷെ ജോമോൾ അഭിനയിക്കുന്ന സമയത്തെ പോലെ ആയിരിക്കില്ല. ഒത്തിരി മാറ്റമുണ്ട്. ഏറ്റവും പോസിറ്റീവായി തോന്നുന്ന ഒരു മാറ്റം എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇപ്പൊ WCC ഒക്കെ വന്നതിന് ശേഷവും ഒരുപാട് സ്പേസ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള സ്പേസ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ തോന്നുന്നത്? എനിക്ക് അന്നും ഞാൻ അഭിനയിച്ച സമയത്ത് എനിക്ക് സ്ത്രീകളുടെ പ്രശ്നം അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല. ഐ വാസ് വെരി കംഫർട്ടബിൾ വെൻ ഐ വാസ് വർക്കിംഗ്. കാരണം അന്ന് എല്ലാ ഒരു എനിക്കൊരു കുടുംബം പോലെയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ കാരവനോ അങ്ങനത്തെ ഈ ആർട്ടിസ്റ്റിന് ഈ ടൈമിൽ എത്തിയാൽ മതി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ചെത്തും,
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഉണ്ടാവും. അതിലിപ്പോ മൂന്നാമത്തെ സീനാണ് ഒരാളുടെ എങ്കിൽ, പക്ഷെ അവരും എത്തുന്നത് ഒരേ സമയത്താണ്. ഞങ്ങൾ ഇരിക്കും, വർത്തമാനം പറയും, സംസാരിക്കും, സീനാവുമ്പോ അഭിനയിക്കും, തിരിച്ചു പോരും. അങ്ങനെ ആയിരുന്നു അന്നും. ഒരു ഒരു ഒത്തൊരുമ ഒരു കൂട്ടായ്മ എല്ലാം ഉണ്ടായിരുന്നു. ഈ ലഞ്ച് ബ്രേക്ക് അല്ലാത്ത ടീ ബ്രേക്ക് എല്ലാം ഒരു ഫാമിലി പോലെയായിരുന്നു. പിന്നെ WCC എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ മെമ്പർ അല്ല അതിൽ. അത് തുടങ്ങിയതിന് പിന്നിൽ അവർക്ക് എല്ലാവർക്കും ഒരു റീസൺ ഉണ്ടാവും. അവർ അവർ എൻകൗണ്ടർ ചെയ്ത്, അവർ എക്സ്പീരിയൻസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുടെ പുറത്തായിരിക്കുമല്ലോ അവർ അത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുക. എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചത് കെയർഫുള്ളാണ്, ആ സമയത്തും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്തും. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ടിംഗ്, സോ എനിക്കെന്നും വന്ന് പോവാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എങ്ങനെയാണ് എക്സാക്ട്ലി ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. സബ്ടൈറ്റിലിംഗ് രംഗത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. തിരിച്ചു വരാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു.